Aliyan versus Aliyan. Aliyan versus Aliyan. എന്റെ കർത്താവേ, കുളിച്ചങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊരു ചൂടാ ഇത്! വീർത്ത മനുഷ്യൻ പിന്നെ പോണ്ടേ, മീറ്റിംഗ് തുടങ്ങാറായി. കഴിച്ചൂടെ, നിനക്ക് അങ്ങോട്ട് കഴിച്ചൂടെ. അതിന് ഞാൻ എന്തിനാണ് ഒലക്കേ? നീ ഇപ്പൊ ഒലക്കേ കഴിക്കണം, മരുന്നാ കഴിക്കണത്? കൊണ്ടുവന്ന പച്ചമരുന്ന് കാണിച്ചല്ലേ ക്ലീറ്റോനെ, അത് ഇടിച്ച് പിഴിഞ്ഞ് കുടിക്കാന്ന് ഞാൻ ഇന്നലെ മുതൽ പറയണല്ലേ. അല്ല, ഞാനേ ഈ വൈദ്യന് കാശ് നിങ്ങൾ കൊടുക്കണുണ്ട്, അയാൾക്ക് ഈ മരുന്ന് ഇടിച്ചും തന്നാൽ എന്താ പ്രശ്നം? പിന്നെ എന്താണ് ഈ കാശ് മേടിക്കുന്നത്? പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ നടുവേദന ഇന്ന് കേരളത്തിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ട്. കാരണം എന്താണ്? കുനിഞ്ഞി ഒന്നും മുറ്റം അടിക്കൂല, അമ്മിയിലൊന്നും അരയ്ക്കൂല, വെള്ളം കോരൂല. അപ്പൊ ഇതെല്ലാം വലിയ അസുഖം വരും. നീ ഒന്ന് മുറ്റം അടിച്ചു നോക്കിയതെല്ലാം മാറും. ഇപ്പൊ രണ്ട് ചോദ്യമാണ് ക്ലീറ്റോ എന്നോട് ചോദിച്ചത്, വൈദ്യന് മരുന്ന് ഇടിച്ചു തന്നാൽ എന്താന്ന്. വൈദ്യന് മരുന്ന് ഇടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിക്കാനുള്ള ചീത്തായി പോവില്ലേ മനുഷ്യ? നിങ്ങൾക്ക് ബോധമില്ലേ? അല്ലോ, രണ്ടു ദിവസം ഒരിക്കലും മേടിക്കാമല്ലോ. ഞാൻ രണ്ടു ദിവസം കൂടുമ്പോ വൈദ്യന് എടുത്തോട്ട് പോണോ? പോണം, പോയി മേടിച്ചിട്ട് വരണം. നിനക്ക് പിന്നെ നടുവേദന എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പിന്നെ എന്താ പറഞ്ഞത്? മുറ്റടിക്കണം, അരയ്ക്കണം, ഇത് വെക്കണം, മറ്റത് ചെയ്യണം, മറിച്ചത് ചെയ്യണം. കേരളത്തിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ നടുവേദന ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ സഹിക്കണമെന്നുണ്ട്, അതിനകത്തൊന്നും ഇല്ല കൈയിട്ട് വരാൻ. ഞാനേ എന്തോ എപ്പോഴും മറന്നു വെച്ചോളും എനിക്ക് തോന്നല. അതാണ് ആ സ്ഥലമൊക്കെ മാറ്റി. അതാ ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും ശരീരമാണെങ്കിൽ ജോലി ചെയ്താൽ മതി. ക്ലീറ്റ് ഒരു ഉലക്ക മേടിച്ചത് ഞാൻ മരുന്നിടിക്കട്ടെ. ഞാൻ നിങ്ങളോട് പട്ട് സാരി ഒന്നും ചോദിച്ചേ. ഇതിലും ഭേദം, ഞാൻ പട്ടുസാരി വാങ്ങിച്ചു തരാം. പട്ടുസാരി എന്ന് പറയാന്നൊന്നും ഞാൻ വരൂല. നീ ഇപ്പൊ അത് വേറെ എവിടെയെങ്കിലും അപ്പുറത്തെ ഇപ്പുറത്തെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കുക വിഴിയൊക്കെ ചെയ്യും. അല്ലെ, ഇവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, അതെന്ത് ചെയ്തു? എന്ത് ചെയ്തത്? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഓർമ്മയില്ല എന്ത് ചെയ്തു? പട്ടീനെ ഉടച്ചിടാൻ വേണ്ടിട്ട് ഒലക്കെ പിടിച്ചോളി. നിങ്ങൾ അതും കൊണ്ടല്ലേ അലച്ചും കെട്ടി വീണ ഒലക്കെ ഒടിച്ച്? അത് ഒടിഞ്ഞാൽ അതിന്റെ പകുതി എടുത്തു വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യത്? അല്ലാണ്ട് എനിക്ക് മീറ്റിംഗിന് പോണ സമയം. പിന്നെ ഇനി പോട്ടെ, ഇനി ഞാൻ പറയല്ലേ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കുന്നേ. കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും ഉണ്ടാ? ഒന്നുമില്ല. ഇല്ലല്ലോ, വേണ്ട. പാർട്ടി മീറ്റിംഗിന് അവിടെ ഉണ്ട് കാപ്പി. എടി ഒലക്ക് എത്ര രൂപ ആവുന്നാ നീ വിചാരിക്കണ? എന്തായാലും പൈസ ഒന്നുമില്ല. എനിക്ക് പാടില്ലാത്ത കൊണ്ടല്ലേ ഞാൻ ചോദിക്കണ. ഞാനേ ഇവിടെ ചൂലുണ്ടോ? ഇപ്പൊ എടി ചൂലു കൊണ്ട് മുറ്റം അടിക്കാൻ നീ ഒരു ദിവസം ചെയ്തു നോക്കും. നിന്റെ നടുവേദന മാറിയില്ലെങ്കിൽ നീ എന്നെ വരെ മാറ്റി. എനിക്ക് മുറ്റം അടിച്ചിട്ട് നടുവേദന മാറണ്ട. അപ്പോഴും നിനക്ക് വേറെ എന്തെങ്കിലും പറയണ്ട. കൊലക്കയും കൊലക്കയിട്ട് രാവിലെ നീ ഇവിടെ കിടന്നു. എന്നാലും ഒരു സന്തോഷം സമാധാനം ഉണ്ടല്ലോ, നീ ഇവിടെ തന്നെ കിടക്കണുണ്ടെന്നുള്ളത്. നീ ഇവിടെ കിടക്ക്. ഇത് ക്ലീറ്റോ എഴുതി വെച്ചോ ക്ലീറ്റോ. ഇത് ദൈവം മോളിലിരിക്കുന്ന ദൈവം കാണുന്നത്. നിങ്ങൾക്ക് ഇനി വരും നടുവേദനയും കാൽവേദനയും കൈവേദനയും ഇതൊക്കെ എനിക്ക് നിലവിൽ ഇപ്പൊ തന്നെ ഉണ്ട്. പിന്നെ ഇതൊന്നും ഞാൻ ആരോടും പറയണമില്ല, ഇതിന് മരുന്ന് കഴിക്കണല്ലേ. അതൊക്കെ അങ്ങ് മാറും. ഇവിടെ നിന്ന് ഇപ്പൊ നടന്ന് അങ്ങോട്ട് പോകുമ്പോ അതങ്ങ് മാറും, അത്രേ ഉള്ളൂ. രക്ത ഓട്ടം ഇങ്ങനെ നമ്മളെ കാലിൽ സഞ്ചരിക്കുമ്പോ അതെല്ലാം മാറി കിട്ടും. പിന്നെ നടുവേദന നീ ഇനി മൂട്ട് വേണം, എന്റെ കൊച്ചിട്ട് തന്നുള്ളൂ കേട്ടാ. ക്ലീറ്റോ ഭയങ്കര കഷ്ടമാണ് ക്ലീറ്റോ. ഞാൻ ഒരു നല്ല മീറ്റിംഗിന് പോവാണ്. പിന്നെ ഭയങ്കര നടിയല്ലേ നീ, ചുമ്മാ ഇരിക്ക. നീ ആ ചൂലെടുത്ത് ഇവിടെ നടി മാറുന്നത്. എനിക്ക് കേട്ടുകൂടാ, ചെറിയ കേട്ടുകൂടാ. നല്ല കുറേ ദിവസമായി നല്ല വൃത്തിയുള്ള ഭക്ഷണം കഴിച്ചിട്ട്. എന്തിനാട്ടെ ഇങ്ങനെ പറയുന്നത്? ഞാൻ എപ്പോഴും നന്നായിട്ട് തന്നെ ഉണ്ടാക്കി. അല്ല, ഇന്ന് കാളനൊക്കെ ഗംഭീരായി. എങ്ങനെ ഇങ്ങനെ വെച്ചത് നീ? കണ്ണു കുത്തി പൊട്ടിക്കും ഞാൻ. അതെ, നീ ഇത് സ്വന്തമായിട്ട് വെച്ചതാണോ ഇവിടെ നിന്ന് വാങ്ങിച്ചാണോ? എന്തായാലും നന്നായി. മണം പോട്ടിൽ പോടും.
ഒലക്കാന്ന് നോക്കുമ്പോ ഇത്ര തമാശ എന്താ അതിനകത്ത് ഒലക്ക അല്ല നാത്തിന് ഒലക്ക വിഴുങ്ങിരിക്കണത് ഞാൻ ആലോചിച്ചു ചെയ്താ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു ഒരു ഒലക്ക ഇവിടുത്തെ ഒലക്ക എന്ത് ഇവിടുത്തെ ഒലക്ക കൊള്ളൂല കൊള്ളൂല എന്നല്ല അത് നടുപൊടിഞ്ഞല്ലേ ഇവിടുത്തെ ഒലക്ക ചീത്തായി പോയി ഉപയോഗിക്കാതെ ചുമ്മാ പറയാണ് എനിക്ക് തരാൻ പറ്റാഞ്ഞിട്ട് പിന്നെ നാത്തിനും എടുത്ത് ഒലക്ക എടുത്തോണ്ട് പോയാ എന്താ എന്റെ സ്വർണ്ണമാല എന്നല്ലോ ചോദിച്ച് എനക്ക് വേണമെങ്കിൽ എടുത്തോണ്ട് പോകൂടി ഒലക്ക ഒലക്ക ശ്രീധരൻ കിട്ടിയോന്നല്ലോ വേണമെങ്കിൽ എടുത്തോണ്ട് പോയിക്കോ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ഒലക്ക വേണം അത് മറ്റേ അന്ന് പട്ടീനെ ഒടിച്ചിട്ടപ്പോഴത്തേനും ക്ലീറ്റ് അതെടുത്തും കൊണ്ട് വീണ് അത് ഒടിഞ്ഞു പോയി അവനോട് ഒന്നുകൂടെ കൊണ്ടുതരാൻ പറ അതൊക്കെ ഞാൻ പറഞ്ഞു ക്ലീറ്റ് മേടിച്ചു തരില്ല ഒലക്കൊക്കെ ഒലക്ക് തന്നെ വേണ്ടേ എന്തൊരു പാടുത് എന്തിനാന്നത് മരുന്നിടിക്കാനാന്ന് മരുന്നിടിക്കാനാണോ എടുത്തോണ്ടോ ഞാൻ ചെയ്തുതരാം എനിക്കൊരു ഐഡിയ ഉണ്ട് ഐഡിയ എങ്ങോട്ട് ഉണ്ടാക്കാനല്ല പറഞ്ഞത് കാര്യായിട്ട് മറ്റേതില്ലേ കുരുമുളക് ഇടിക്കണത് ഏട്ടാ അമ്മയുടെ ചെറുത് ഇങ്ങനെ ഉപ്പ് ഉടുപ്പൂന്ന് അതില് ആ തീപ്പെട്ടിക്കൊള്ളി പോലത്തെ സാധനത്തിലും അല്ലേ ഇത് കൊറേ മരുന്നുണ്ട് വേരൊക്കെ ഉണ്ട് ചതക്കണം എന്നാ പറഞ്ഞേ അടുത്ത വീട്ടോട് പോയിട്ട് വാങ്ങിച്ചേ എനിക്ക് നാണാവില്ല ഇങ്ങനെ തെണ്ടി കൊണ്ടുനടക്കാൻ ഇവിടെ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു അമ്മയില് കനക ഒരു ഒലക്ക മേടിച്ചു തരാൻ പറ്റുമോ ആ പുതിയത് മേടിച്ചു കൊടുക്കാൻ എന്റെ പൊന്നോ പറഞ്ഞ കേട്ടൊന്ന് സ്വർണ്ണമാല മേടിച്ചു തരാൻ പറഞ്ഞ പോലെ നേടാ ഒരു ഒലക്കയാട ചെറുക്കോട് പറഞ്ഞോട് നിനക്ക് ഓ അവൻ വെള്ളയും വെള്ളി ഇടണവനല്ലേ എന്റെ കാക്കിക്ക് എന്ത് ചെയ്യലോ നിനക്ക് നടക്കേണ്ട എന്നെ കൊണ്ട് കഷ്ടമുണ്ട് നിങ്ങള് കടയിൽ പോകുമ്പോ വാങ്ങിച്ചോ ഞാൻ ഇനി എപ്പൊ പോയിട്ടാന്ന് എനിക്ക് ഇന്ന് അത്യാവശ്യം വൈകുന്നേരത്തേക്ക് വേണ്ടതാന്ന് കനക ഇല്ല ഇല്ല എന്നോട് അങ്ങനെ പറയലോ ഒരു ഒലക്ക മേടിച്ചാടാ എന്നോട് പറയണ്ട ഞാൻ വാങ്ങിക്കൂല മരുന്നിനാണെങ്കിൽ ക്ലീറ്റോ ചേട്ടനെ വിളിച്ച് പറ ഇത് നടക്കില്ല ഉറപ്പറിയാലോ സ്വഭാവം അതും നടക്കൂല കനക എനിക്ക് പിന്നെ ആരോടാ പറയാനുള്ളത് എന്റെ നടു പോകൂടാ അപ്പൊ നിനക്ക് പോയി വാങ്ങിയെന്താ കുഴപ്പം നിനക്ക് അവിടെ ഒലക്ക പിടിച്ചോണ്ട് വരാൻ മടിയല്ലേ മടിയായിട്ടല്ല ഞാൻ ഈ വെയിലത്ത് പോകണ്ട തന്നെയല്ല എന്തെങ്കിലും ഞാൻ ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങും വിചാരിച്ചാണ് സമയങ്ങളേണ്ട എനിക്കറിയാം മരുന്ന് വേണമെങ്കിൽ മതി ചത്ത് കിടക്കണമെന്ന് പറഞ്ഞാലും ആരും നോക്കൂല തന്നെ മാറിക്കണ്ടോന്ന് കാളം കൂട്ടി ചോറിട്ട് വേണ്ടേ പേടിപ്പിക്കണ എന്തിനാ വാ എന്റെ പേര് നിങ്ങൾ വേറെ ആർക്കെങ്കിലും ഇട്ടോ ഹലോ എനിക്ക് കിട്ടിയില്ല നിന്റെ തല ഒലക്ക ഇപ്പോഴും ഒലക്കെന്ന് പറഞ്ഞു നിക്ക ഒലക്കൊക്കെ ഒലക്ക തന്നെ വേണ്ട പിന്നെ ഞാൻ പറഞ്ഞല്ലേ ആ കല്ലിലിട്ട് ഞാൻ ഇടിച്ചു തരാന്ന് കല്ലിലിട്ട് ഇടിച്ചാ ശരിയാവൂല അത് ഒരലിലിട്ട് ഇടിക്കണമെന്ന് വൈദ്യൻ പ്രത്യേകം പറഞ്ഞതല്ലേ വേരൊക്കെ ഉള്ളത് അതൊക്കെ അതിന്റെ പാകം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് ദോഷമായിട്ട് വരും എന്റെ നടു ഒടിഞ്ഞു കിടന്നോട്ടെ നിങ്ങൾക്ക് പറയട്ടെ വേണ്ട നീ രാവിലെ മുതൽ ഓരോ ഐഡിയ പറയുന്നുണ്ട് ഈ ഐഡിയ നല്ലതായിരിക്കും നോക്ക് ആരുടെങ്കിലും ചോദിക്ക കുടുംബശ്രീയിലെ പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ ഒലക്ക ഇട്ടുകൊണ്ട് നടക്കുക അവരുടെ വീട്ടിലുണ്ടാവൂലോ ഉണ്ടാവൂലെന്ന് ഇപ്പൊ ഒലക്ക എവിടെ ഉണ്ടാവാനാ ഏത് വീട്ടിലും എല്ലാ വീട്ടിലും മിക്സി ആയില്ലേ നമ്മുടെ തന്നെ ഒലക്ക പോയില്ലേ ആരുടെങ്കിലും വീട്ടിലുണ്ടാവും ചോദിച്ചു നോക്കിയാ കിട്ടുമോ ആരും ഇല്ലാത്തോളൂ എനിക്കൊരു ഒലക്ക മേടിച്ചു തരാൻ ആരുമില്ല ഇവിടെ അല്ലെങ്കിൽ പിന്നെ വേറെ ഐഡി പറയട്ടെ ഇത് ഉറപ്പാ ഇത് നല്ലതായിരിക്കും അതും കൂടി പറയാന്ന് പറയട്ടെ നമുക്ക് അമ്മാവിനോട് ചോദിച്ചാലോ അഥവാ അമ്മാവന്റെ അവിടെ ഒലക്ക ഇല്ലെങ്കിൽ തന്നെ അവിടുന്ന് എവിടുന്നെങ്കിലും ഒപ്പിച്ചോണ്ട് തരും അമ്മാവനായതുകൊണ്ട്
വന്നു. ഞാൻ എന്താ കയ്യിൽ ഫോൺ കൊണ്ടു നടക്കാം. അതിന് പോലും പൈസ ഇല്ല. പൈസ ഒക്കെ ഉണ്ട്. എല്ലാ കാര്യത്തിനും എന്റെ ബുദ്ധി തന്നെ വേണോന്ന് വെച്ചാൽ നടക്കില്ല കേട്ടോ. ഓ എന്താ കുറച്ച് സീരിയസ് ആയിട്ട് പറ. നടുവേദന ഉണ്ട്. ഹലോ അമ്മാവാ, ഒരു ഉലക്ക കിട്ടോ? എനിക്ക് നടു പാടില്ല അമ്മാവാ. അല്ല ഉലക്ക ഉലക്കം കൊണ്ടേ മരുന്ന് ഇടിക്കാൻ വേണ്ടിട്ടാ. ആ കൊണ്ടുവരുവോ? അല്ല നമ്മുടെ അടുത്ത വീട്ടിലെവിടെയെങ്കിലും ഒന്ന് നോക്കമ്മാവാ, തങ്കത്തിന് പാടില്ല. ദേ ജമന്തിക്ക് എന്തോ പറയാനുണ്ടെന്ന്. അമ്മാവാ, അതെ നാത്തൂന് നടുവേദനയായിട്ട് കിടപ്പാ. ആ ഒലക്കൊണ്ട് ഇടിച്ച മരുന്ന്. അല്ല ഒലക്കൊണ്ട് ഇടിച്ച മരുന്നായാലേ ശരിയാവുള്ളൂന്ന്. അതല്ലേ നടു തിരുമോന്നോ? അല്ല അത് ഇവിടെ പറഞ്ഞതാ, ഞാൻ നടു തിരുമണോന്ന് ചോദിച്ചതാ. എങ്ങനേലും ഒരു ഒലക്ക ഒപ്പിച്ചു കൊടുക്ക്. ഒരെണ്ണം മേടിച്ചു കൊടുക്കോ. ഉച്ചക്ക് ഉണർച്ചിട്ടേ വെള്ളം കുടിക്കാൻ മറന്നുപോയി. കുടിക്കാൻ ആവശ്യത്തിന് അവിടെ വെച്ചേക്കല്ലേ. അതേ ഉഗ്രം കാളൻ വീട്ടില്. ഞാൻ വേണമെന്ന് വെച്ചാൽ കൊണ്ടുവരാന്ന് വിചാരിച്ചു, അപ്പളേ കഴിഞ്ഞു പോയി. എന്ത് കാര്യത്തിനാണ്? അവിടെ തിന്നില്ലേ നീ ഒറ്റക്ക്? ഒറ്റക്ക് കഴിച്ചില്ലേ? കാളാലും കൂളനാക്കാം. അതൊക്കെ കഴിച്ച്. അതേ ഒരു ഒലക്ക വേണം. എന്തിനിപ്പോ ഒലക്ക? തങ്കത്തിന് മരുന്നടിക്കാനാത്രേ. അത് ക്ലീറ്റസ് മേടിക്കൂല, നമ്മൾ അന്വേഷിച്ചു. അയ്യോ ക്ലീറ്റസ് ഒന്നും വാങ്ങിക്കൂലല്ലോ, അവൻ വെള്ളയും വെള്ളയൊക്കെ ഇട്ട് നടക്കണ വലിയ പ്രമാണിയല്ലേ. അവന് ഈ ഒലക്കൊക്കെ ചുമന്നുകൊണ്ട് റോട്ടിൽ കൂടെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അല്ലേ. നമുക്ക് പിന്നെ ഒക്കെ ചേരുമല്ലോ കാക്കിട്ടവന്. അല്ല ഇനിയിപ്പോ ഒലക്ക എങ്ങ് മേടിക്കാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. ഇപ്പൊ ആരാണോ ഒലക്ക മേടിക്കണ, ആരെങ്കിലും മേടിക്കാനുണ്ടെങ്കിലല്ലേ കടക്കാർ വിൽക്കാൻ വെച്ചോണ്ടിരിക്കുള്ളൂ. ഇപ്പൊ പെണ്ണുങ്ങൾ ആരും ഒരല്ലിടിക്കണില്ല, അമ്മിയും മരക്കണില്ല, അലക്കലില്ല അലക്കണില്ല, എല്ലാം മെഷീനല്ലേ. അപ്പൊ ഒലക്കയൊക്കെ ആളുകൾ കച്ചവടം നിർത്തി. ഒലക്കൊക്കെ കിട്ടുമെന്ന് എവിടെ കിട്ടാൻ? ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഈ പിന്നെ തേങ്ങയൊക്കെ പൊതിക്കണ പാരല്ലേ പാര, ചെലപ്പോ നമ്മുടെ ചാലയിലെ കുണ്ടാമണ്ടി കടയില്ലേ വെലായുധേട്ടൻ്റെ, അത് തന്നെ. അതിലുണ്ടോ? അവിടെ പുതിയതില്ലെങ്കിൽ അയാൾ പഴയത് പെയിന്റെങ്കിലും അടിച്ചു തരൂ. പഴയതാ എന്തേലും ആ കടയിലുണ്ടോ ഒലക്ക? ഞാൻ അവിടെ തന്നെ കണ്ടത്. അവിടെ കിട്ടുള്ളൂ, ഇതൊക്കെ വേറെ ആരും വിൽക്കണമൊന്നുമില്ല. അവിടെ ഈ പനമ്പ് ഒലക്ക അങ്ങനെ പഴയ സാധനം ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇന്നൊരു കഴിഞ്ഞ നമുക്കിന്ന് കഴിഞ്ഞിട്ട് പോകുമ്പോ ആ വഴിക്ക് ഇറങ്ങിയിട്ട് ഒരു ഒലക്ക മേടിച്ചിട്ട് പോകണം. ഒലക്ക മേടിക്കാം. തങ്കത്തോണി തെന്മലയോരം കണ്ടേ പാലക്കുമ്പിൽ. ഹലോ ഹലോ, കിട്ടിയാ? തങ്ങളേ എവിടുന്നാ? ഇതൊക്കെ കിട്ടി മോളെ. എവിടുന്നാണ്? കമല ചേച്ചിയുടെ വീട്ടിലിരുന്ന ചമ്മേ. ഇനി അങ്ങനെ കാണിച്ചു നടു ഒടിയൊന്ന്. 150 രൂപ സെക്കൻഡ് ഹാൻഡ്. അതിന് പൈസ കൊടുക്കണ്ടായിരുന്നു? അല്ലാതെ തരില്ല അവര്, ഞാൻ ചോദിച്ചു. പഴയതല്ലേ? തരില്ലടി. ഇങ്ങനെ വന്ന റോട്ടി കൂടി എന്തേ? ഓ നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാർ. എനിക്ക് അങ്ങനെ കാണുന്നില്ല, എന്റെ ആവശ്യം നടക്കണ്ടേ? എന്റെ കെട്ടിയാനൊക്കെ ഭയങ്കര വെയിറ്റ് ആയിരുന്നില്ലേ ചോദിച്ചപ്പോ? അത് ശരി, എന്റെ മാത്രമോ ക്ലീറ്റ ചേട്ടനാ? അതിന് പിന്നെ വെയിറ്റ് ആണല്ലോ. എന്നെ വിളിക്കാറില്ലേ, ഞാൻ വന്നേനെ. വരും കൊറ. എന്താ എന്തിനാണ് ഇങ്ങനെ തള്ളണത് വെറുതെ? ഞാൻ വരുവായിരുന്നു. ഒറ്റയ്ക്ക് എന്തിനാ അവിടം വരെ പോയി? ഇന്നങ്ങോട്ട് വന്ന്. എന്തിനാ? ഇപ്പൊ ഇനി വന്നില്ല, അവിടം വരെ പോവാനല്ലേ പൊക്കൊ? വാ. ഇല്ല വാടി മോളെ. എന്തിനാ? ഒക്കെ ഉണ്ട്, വാ വന്നാ പറ. ഒരു സാധനം തരാം. ശരിക്കും തന്നില്ലെങ്കി ഞാൻ തരാതിരിക്കോ? ഞാൻ
ക്ഷീണിച്ച്. അപ്പോ അങ്ങനെ ഒലക്ക കിട്ടി. മരുന്നെടുത്തോണ്ട് വാ, മരുന്നെടുത്തോണ്ട് വരാൻ. ഞാൻ പോയി എടുക്കണോ? കുട്ടിയൊന്നും പറ്റില്ലേ? എന്താന്ന്? ഒരല് അതിന് കഴുകണ്ടേ? കഴുകുന്ന അങ്ങോട്. കഴുക എനിക്ക് നടുപാടില്ലല്ലോ. അതിനാണ് എന്നെ വിളിച്ചോണ്ട് വന്നേ. എനിക്ക് കണ്ട് തരാന്ന് പറഞ്ഞാണോ കൊണ്ടുവന്നേ? തരും. ഒരച്ചങ്ങ് കഴുകു മോളെ. നാത്തൂനെ പറഞ്ഞ കേട്ടോ, നാത്തുമാര് പറഞ്ഞത് അനുസരിക്കാൻ ഭയങ്കര. ഞാൻ കേസ് കൊടുക്കും, എന്റെ അടുത്ത് നാത്തും പോലെ എടുക്കാന്ന്. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാ ചെയ്യാം. ഇപ്പൊ നമ്മുടെ മുത്തങ്ങ് കഴുകേ. വെള്ളമെങ്കിലും ഒഴിച്ചു തരുമോ? അത് ഞാൻ ഒഴിച്ചു തരാം. മേത്ത് വീണെന്ന് പറയോ? അല്ല വേണ്ട, ഞാൻ സഹായിക്കട്ടാ. അയ്യോ അയ്യോ, നോവു, കല്ല് തേഞ്ഞു പതുക്കെ. ദേഷ്യം വരും കേട്ടോ. ഒരു എന്ത് അറിയാൻ പാടില്ല, വെറുതെ നടക്കുക. അതങ്ങനെ ചെയ്യണ്ടേ? അവിടെ ഇരിക്കുന്നെല്ലാം നിക്കണം, അവിടെ ഇരിക്കുന്ന ഒരു പണി എടുക്കണെങ്കിൽ അത് എടുക്കാൻ പാകത്തിന് ചെയ്യണം. എനിക്ക് നടുവേന, എനിക്ക് കൂടെ ഇത്തരം മരുന്ന് വേണം. ഇതിൽ നിന്ന് ഒരു തുള്ളി തരുന്നു. എനിക്ക് കൂടെ ഇച്ചിരി മരുന്ന് വേണം. എന്റെ ചെട്ടിയാനോട് പോയി പറ. ഇത് അറിഞ്ഞാണെങ്കിൽ ഒരിലും കൂടി അവിടെ നടത്തോണ്ട് വരായിരുന്നു. കഴുകി വരല്. എവിടുന്ന്? ഒരു ചിരട്ട കിട്ടോ മോളെ? എന്തേ ഇത്? ഇത് കോരിക്കളണ്ടേ? കേടി ഒന്ന് മുറുക്ക കാണിക്കണി. അങ്ങനെ കൂടി ചെയ്യും കൂടെ. അനങ്ങട്ടെ കൂടെ. നീ കൈമാറ്റിക്ക്. ഇവിടെ ആരൊരയ്ക്കും? ഞാൻ വീട് പോകും. ഒരക്കോട് ഞാൻ ഒരു ചിരട്ട കിട്ടോ. ചിരട്ടൊന്നും കിട്ടില്ല. ഞാൻ കൊരണ്ടേ, ഞാൻ കാണിച്ചേ. അയ്യോ, എന്റെ വീട്ടിൽ ആരാണ്ട് വന്ന്. വണ്ടിയുടെ ഉച്ചയിട്ട് രക്ഷപ്പെട്ട്. ആരാടി? ഇത് തന്നെയാ വീട്. ആ ചേട്ടാ പറഞ്ഞ ചേച്ചിയേ, ചേച്ചിയേ. നമ്മളെ അഴകേശൻ ചേട്ടൻ തന്നു വിട്ടാണിത്. എന്താ പിടിച്ചോ? ഇത് ഇവിടെ കിട്ടിയായിരുന്നു. അപ്പൊ ഇത് കൊണ്ടുവയ്ക്കോ? തിരിച്ചു കൊണ്ടുപോവാനാ? നമ്മൾ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോ തന്നു വിട്ടാണ്, അതുകൊണ്ട് വന്നേ. എന്നാ പിന്നെ അമ്മാവൻ വരുമ്പോ? അമ്മാവൻ വീട്ടിൽ ഉണ്ട്. തന്നു വിടുന്ന് പറഞ്ഞില്ലായിരുന്നു? ഞങ്ങൾ അറിഞ്ഞില്ല വേറെ കിട്ടിയോലക്ക. അപ്പൊ നമ്മള് പോവാണ്. കുട്ടിക്കാളി എന്നോട് പറഞ്ഞു നീ വാങ്ങൂലെന്നല്ലേ പറഞ്ഞേ? ഈ ഒലക്കയല്ല ശരിക്കിനും നാത്തൂന് വേറൊരു ഒലക്ക അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ അമ്മാവും കൊടുത്തു വിട്ടോ ഒലക്കയാ? അറിയാമോ, ഞാനും കുറെ അന്വേഷിച്ചു. ഈ വീടുകളിൽ മുഴുവൻ അന്വേഷിച്ച് നടന്നപ്പോഴാണ് എനിക്ക് ആ മറ്റേ ഒലക്ക കിട്ടിയത്. അത് കഴിഞ്ഞപ്പോ ഞാൻ അതിന് മുമ്പേ അമ്മാവനെ വിളിച്ച് പറഞ്ഞോണ്ട് ഈ ഒലക്ക അയച്ചു തന്നു. ഈ ഒലക്ക ഒരു കൊടുത്തു വിട്ടു. ഒലക്ക വാങ്ങിക്കാൻ വേണ്ടിട്ട് അമ്മാവനോടും പറഞ്ഞ? എടി, ഇവിടെ ഒരു ഒലക്ക വാങ്ങണച്ച നിനക്ക് അത് ക്ലീറ്റസിനോട് പറയാം, അല്ലെങ്കിൽ അത് എന്നോട് പറയാം. ഞങ്ങളോട് രണ്ടുപേരോട് പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? അപ്പൊ നീ എന്താ പറഞ്ഞ മേടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? നോക്കട്ടെ എന്നൊരു വാക്ക് നീ പറഞ്ഞിട്ടില്ല. നോണ പറയരുത്, പച്ചക്കള്ളം. മൂന്ന് ഒലക്കയാ? സാധനങ്ങളൊക്കെ എന്താ വേണ്ടത് എനിക്കറിയില്ല. പുതിയത് മേടിച്ചെന്തിനാ? പഴയത് മതിയായിരുന്നല്ലോ. പഴയതൊന്നും ഇപ്പൊ ഒരു വീട്ടിലും ഇല്ല. എവിടെയാണ് ഇപ്പൊ വരലുള്ളത്? ഇതിപ്പോ മൂന്നാല് മാർക്കറ്റിൽ പോയി അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയതാണ്. പഴയ സ്റ്റോക്കാറ്റാണ് ഇത്.
ഇതിനു വേണ്ടി പെട്രോൾ എത്ര ചെലവായി അറിയാം നിനക്ക്? 1,750 രൂപയും ചെലവായി. പൈസ ഞാൻ തരണി, അതിന് വഴക്കിടുന്നു. പൈസ നീ തരണ, പൈസ വേണമല്ലെങ്കിൽ ഏട്ടാ അത് ഇവിടെ വെച്ചേക്കാ, ഇനി ആവശ്യം വരുമ്പോ എടുക്കാലോ. വേണ്ടി എല്ലാരോടും പറഞ്ഞിട്ട് ഈ വീട്ടിലുള്ള വീടായ വീടുകളിലെ ഒലക്ക മുഴുവനെ കളക്ട് ചെയ്തോണ്ടിരിക്കടി. നീ കൊടുത്താലുണ്ടല്ലോ മേടിച്ചെങ്കി എന്നോട് പറഞ്ഞാൽ എന്തായിരുന്നു? അപ്പൊ ആ വേഗം കൊണ്ടുവാ. അന്നേരം നീ ഒളിപ്പിച്ചു വെച്ചേക്കണം. അത് ഒലക്കല്ലേ, എവിടെ നിന്നത്? അത് അമ്മാവൻ കൊടുത്തു വിട്ടതാ. അമ്മാവനാ? അമ്മാവൻ എന്തിനാ കൊടുത്തു വിട്ട? അമ്മാവനോട് ആര് പറഞ്ഞു ഒലക്ക വേണമെന്ന്? അമ്മാവൻ കൊടുത്തു വിട്ട മാത്രമൊന്നുമല്ല, ഞാനൊരു ഒലക്ക വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇത് എവിടെ കിടക്കണ്? പിന്നെ ഇവിടെ അത് വേറെ ഇവിടെ നിന്നൊക്കെ തെണ്ടി പിടിച്ചിട്ട് വേറെ ഒലക്ക കൊണ്ടുവന്നിട്ടുണ്ട്. ആ വീടിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ മൊത്തം 4 ഒലക്ക. തങ്കം നിനക്ക് സത്യത്തിൽ എത്ര ഒലക്കയുടെ ആവശ്യം ഉണ്ടായിരുന്നു? പിന്നെന്തിനാണ് ഈ കണ്ട ആൾക്കാരുടെ പറഞ്ഞു നിനക്ക് ഒലക്ക വേണമെങ്കിൽ എന്നോട് പറഞ്ഞു, ഞാനത് മേടിച്ചോണ്ടിരുന്ന അറിയില്ലേ? ഞാൻ ക്ലീറ്റോനോടും കനോടും മാറി മാറി പറഞ്ഞല്ലേ, അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ് മേടിക്കൂലെന്ന്? പിന്നെ പറഞ്ഞു ഉടനെ മേടിക്കാൻ പറ്റിയ സാധനമല്ലേ, ആണുങ്ങളെ കയ്യിൽ കാശ് വരണം, കാശ് വരുമ്പോഴേ മേടിക്കാൻ പറ്റൂ. അപ്പൊ ഞാൻ അമ്മാവനെ വിളിച്ചു പറഞ്ഞു, അപ്പൊ അമ്മാവനും പറ്റില്ലാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെ എടുത്തു പോയി നോക്കിയത്. എന്റെ പൊന്നളിയ, നീ ഒലക്ക വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇത് വാങ്ങിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അവളത് ഒലക്ക് വാങ്ങിക്കണം എന്ന് പറയുമ്പോ ശരി വാങ്ങിക്കാന്ന് പറഞ്ഞാൽ നിനക്ക് എന്തായിരുന്നു കുഴപ്പം? എന്റെ അളിയ, ഇത് പറഞ്ഞ ഉടനെ വാങ്ങാൻ പറ്റുന്ന സാധനമാണ്. ഇത് പൈസ വേണ്ട കയ്യില്, പൈസ ഒപ്പിച്ചിട്ട് അത് ഉള്ള സ്ഥലത്ത് പോയി തപ്പി പിടിച്ച് മേടിച്ചിട്ടല്ലേ വരാൻ പറ്റൂ. നീ ഇതെന്താണ്, നിനക്കിത് വാങ്ങണതിന് മുമ്പ് എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചൂടെ? ഞാൻ എന്തിനാണ് നിന്നെ വിളിക്കണത്? നീ വാങ്ങിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഞാൻ വാങ്ങിക്കണ്ടേ? അല്ല, നീ വാങ്ങിക്കാന്ന് ഏറ്റിട്ടാണ് ഇവിടുന്ന് പോയത് അല്ലല്ലോ. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു എടുത്ത്, നോക്കണം എന്ന് പറഞ്ഞില്ലേ? നോക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒലക്ക വിഴിഞ്ഞോളൂ, അവള് നിക്കണമെന്നുണ്ടല്ലേ? മൂന്ന് ദിവസം കാണിച്ചിട്ട് ഇനി വേറെ ആരോടും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഒന്ന് അമ്മയെ വിളിക്കോ വേഗം. അമ്മ ഗുരുവായൂർ പോയിട്ട് വന്ന വഴി എങ്ങാനും ഒലക്ക കണ്ടാ ചെലപ്പം മേടിക്കും. അത് വിള പറഞ്ഞ ഐഡിയ. എന്താ അളിയ, ഒന്ന് അടുത്ത് വെച്ച് വിളിച്ചാളിയ. എന്തൊരു കഷ്ടം, അമ്മയുടെ അടുത്ത് ഒലക്ക എല്ലാം മന്ദബുദ്ധിയായി പോയല്ലോ. അതെ, നിങ്ങളൊക്കെ വേണ്ട പണി എന്താണെന്നറിയോ? ഒലക്ക വിഴിഞ്ഞ പോലെ നിക്കണാണ്ടില്ല അവള്. അമ്മാ, അമ്മാ ഒലക്ക വാങ്ങിക്കണ്ടാ, 4 എണ്ണം ഇവിടെ ഉണ്ടെന്ന് പറ. അമ്മാ എന്താണ്? ആ ആ ആ ശരി ശരി, സമാധാനമായി. അമ്മയെങ്കിലും വാങ്ങിയില്ലല്ലോ. ഓക്കെ, ആ അതുമായിട്ട് വേഗം ഇങ്ങ് വാ. അമ്മ 2 ഒലക്ക വാങ്ങിച്ചിട്ടുണ്ട്. ആ ഒരാൾക്ക് 1 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീട് നമ്മൾ തല്ലാവൂലേ? അപ്പൊ ഒരാൾക്ക് 1, മറ്റാൾക്ക് വേറെ 1. നന്നായി, അപ്പൊ ഇപ്പൊ മൊത്തം 6 ഒലക്ക അമ്മ കൊണ്ടുവരാനായിട്ട് ചേർത്ത്. ഭയങ്കര സംഭവമാണ്, ഒലക്ക വിഴിഞ്ഞു അവള് നിൽക്കണത് കണ്ടില്ലേ? എന്താണ് ഈ ഒലക്ക വെച്ചാലുള്ള പരിപാടി? ഞാനൊരു കാര്യം പറഞ്ഞേക്ക, ഇത് ഞാൻ നടരാജന്റെ കയ്യിൽ നിന്ന് 500 രൂപ കടം മേടിച്ച് വാങ്ങിച്ച ഒലക്കാണ്, എനിക്ക് എന്റെ പൈസ കിട്ടണം. പൈസ നിനക്ക് ഒലക്കട മൂട് കിട്ടും. ഒരു കാര്യം ചെയ്യടി, ആ ഒലക്ക 6 എണ്ണം ആ ഗേറ്റിന്റെ മുമ്പിൽ കൊണ്ടിട്ട് നിരത്തി കുഴിച്ചിട് എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു ബോർഡും വെക്കി. ഒലക്ക വിൽപ്പനക്ക്? ഒലക്ക വിൽപ്പനക്ക് എന്നല്ല, ഒലക്ക ഈ വീടിന്റെ ഐശ്വര്യം. എങ്ങനെയുണ്ടാവും? ഒലക്കട മൂട്, ഒരൊലക്കു വേണ്ടി ഈ എത്ര, ഈ സോറി
തങ്കത്തിന് എന്തോ മരുന്ന് ചതക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് ഒലക്കല്ല എന്ന് പറഞ്ഞിട്ട് അവള് നിന്ന് വീട്ടിൽ വന്നിരുന്നു. ഒന്നുകൂടെ സാർ, അപ്പൊ മേടിച്ചപ്പോ നിനക്ക് വിളിച്ചു പറഞ്ഞാൽ എന്തായിരുന്നു? ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെന്താ? അന്നേരം ചിരി വന്നു. ഞാനൊരു കാര്യം പറയാം, ഇത് ഞാൻ നടരാജാന്റെ Versus Aliyan.